കുതിരാന്റെ വലത് ടണൽ നിർമ്മാണത്തിന്റെ കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി ഇന്ന് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഒരു ടണൽ തുറക്കുക, അത് ഓഗസ്റ്റ് 1 മുമ്പ് തുറക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനമായിരുന്നു. അത് എല്ലാവരുടെയും ഒരു ടീം വർക്കിന്റെ ഭാഗമായി അത് സാധ്യമായി. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, കൺസഷണർ, തൃശൂർ ജില്ലയിലെ മന്ത്രിമാർ, രണ്ട് ലോകസഭാ അംഗങ്ങൾ, അവിടുത്തെ പാലക്കാട് ജില്ലയിലെ ആ പ്രദേശം നിൽക്കുന്ന MLA, അതുപോലെ തന്നെ മറ്റെല്ലാവരും ചേർന്നുള്ള പ്രവർത്തനമായിരുന്നു. സ്പെഷ്യൽ ഓഫീസറായി പ്രവർത്തിച്ച തൃശ്ശൂരിന് മുൻ കലക്ടർ, നിലവിലുള്ള കലക്ടർ, എല്ലാവരും ഒരു ടീം വർക്കായി അത് പൂർത്തീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവാദത്തിലേക്കും കിടക്കാൻ ആഗ്രഹമില്ല എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ മുമ്പിലുള്ള ഏക ശ്രദ്ധ അടുത്ത ടണൽ കൂടി തുറക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഉടനെ തന്നെ ഇന്ന് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, കൺസഷണർ ഉണ്ടായിരുന്നു, തൃശ്ശൂർ ജില്ലയിലെ മന്ത്രിമാരുണ്ടായിരുന്നു, അവിടുത്തെ MLA കൂടിയായ ശ്രീ രാജൻ, അതുപോലെ തന്നെ ശ്രീമതി ബിന്ദു, രാധാകൃഷ്ണ മിനിസ്റ്റർ മറ്റൊരു യോഗം ഉള്ളതുകൊണ്ട് നേരത്തെ വരാൻ പറ്റില്ല എന്നുള്ളവർ അറിയിച്ചിരുന്നു. പാലക്കാട് ജില്ലയിലെ മിനിസ്റ്റർ ശ്രീ കൃഷ്ണൻകുട്ടിയേട്ടനും ഉണ്ടായിരുന്നു, അവിടുത്തെ MLA സുമോദ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ യോഗത്തിൽ കുറേയേറെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. PWD സെക്രട്ടറി ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഒന്ന്, തുരങ്കം അടുത്ത ടണൽ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വലത് ടണൽ നിർമ്മാണം ഒരു ടൈം ലൈൻ വെക്കാൻ വേണ്ടി നിശ്ചയിച്ചു. തുരങ്കത്തിൻ്റെ മുകൾ ഭാഗത്ത് ബാക്കിയുള്ള സുരക്ഷാ ജോലികൾ, ടണലിൻ്റെ ഉൾഭാഗത്തെ കോൺക്രീറ്റിംഗ്, ഇരുവശത്തുമുള്ള ഡക്റ്റുകളുടെ നിർമ്മാണം, ഒരെണ്ണം ജലനിർഗമനത്തിനും മറ്റൊരെണ്ണം കേബിളിങ്ങിനും ആണ്. പിന്നെ ടണലിൻ്റെ അടിഭാഗത്തിൻ്റെ കോൺക്രീറ്റിംഗ്, ഹാൻഡ് റെയിലുകളുടെ നിർമ്മാണം, വിളക്കുകൾ ഘടിപ്പിക്കുന്നത്, അഗ്നിശമന സംവിധാനങ്ങൾ ഘടിപ്പിക്കുന്നത്, ബ്ലോവർ ഘടിപ്പിക്കുന്നത്, CCTV, SOS ഫോൺ, സ്പീക്കർ എന്നിവ ഘടിപ്പിക്കുന്നത്, പെയിൻറ്റിങ്, റോഡ് മാർക്കിംഗ് എന്നിവയുടെ പൂർത്തീകരണം, തൃശ്ശൂർ ഭാഗത്തെ ടണൽ മുഖത്തെ കലുങ്ക് നിർമ്മാണം, തൃശ്ശൂർ ഭാഗത്തെ തുരങ്കമുഖത്തു നിന്നുള്ള റോഡും നിലവിലെ NH ബന്ധിപ്പിക്കൽ, ഇതൊക്കെ ഈ വർക്കിൽ പെടുത്തുന്നതാണ്. സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ എല്ലാ രണ്ടാഴ്ചയിലും വർക്കിൻ്റെ ഓരോ ടൈം ലൈൻ വെച്ച് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അതായത് രണ്ടാഴ്ചക്കകം എന്ത് വർക്കാണ് നടത്തുക, അതിൻ്റെ രണ്ടാഴ്ച എന്താണ് നടത്തുക എന്ന കൃത്യമായ ഒരു പിക്ചർ ഇതുമായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊരു ടൈം ലൈൻ വെച്ച് September 1 യോഗം ചേരും. വർക്കിപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്, ആദ്യവാരം യോഗം ചേരും. September 1 ചേരുന്ന യോഗത്തിൽ September 15 എന്ത് വർക്കാണ് പൂർത്തീകരിക്കുക എന്നുള്ളത് കൃത്യമായൊരു ധാരണയുണ്ടാവും. September 30 എന്താണ്, October 15 എന്താണ്, October 30 എന്താണ്, November 15 എന്താണ്, November 30 എന്താണ്, December 15 എന്താണ്, അങ്ങനെ രണ്ടാഴ്ചയിൽ പൂർത്തീകരിക്കേണ്ട ഒരു ടാർഗറ്റ് നിശ്ചയിച്ച് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളൊരു പരിശോധനയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് യോഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി അങ്ങനെയൊരു പ്രിപ്പറേഷൻ നടത്തി September 1 യോഗം ചേരും. ആ യോഗത്തിൽ കാര്യങ്ങൾ പരിശോധിച്ചു പോകും. ഓരോ രണ്ടാഴ്ചയിലും ഇത് പരിശോധിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടാവും. അങ്ങനെ രണ്ടാം ടണൽ തുറക്കുക എന്നുള്ള നമ്മുടെ സ്വപ്നം നടപ്പിലാക്കാൻ വേണ്ടി പറ്റും. അതിന് വളരെ വിജയകരമായിരുന്നു യോഗം. ആ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ പൊതുവെ അറിയിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർത്തത്. ഇപ്പോഴത്തെ ഒരു സമയം വെച്ചിട്ട് ഇത് ഒരു ഏകദേശം ഒരു 8 കൊണ്ട് തന്നെ ഇത് പൂർത്തീകരിച്ച് പോകാനാകും. പക്ഷേ അത് നമുക്ക് കാലാവസ്ഥ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഓഗസ്റ്റിൽ മഴ കുറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടി നമുക്ക് നന്നായി നടത്താൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മൾ എത്രയും വേഗം ഇത് സമയം വെറുതെ കളയാതെ എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തി ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ഇടപെടുക എന്നുള്ളതാണ്. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ ഇത്ര സമയം വേണ്ടി വരില്ല. സമയം എത്രയെന്ന് ഞാൻ ഇപ്പോൾ കൃത്യമായിട്ട് പറയുന്നില്ല. ഇത്ര സമയം വേണ്ടി വരില്ല. അപ്പോൾ എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തി എല്ലാ രീതിയിലും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ച് എത്രയും വേഗത്തിൽ ഒരു നിമിഷം പോലും കളയാതെ പ്രവൃത്തി നടത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകും. സംസ്ഥാന ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഇതിനെ തുടർച്ചയായി ഫോളോ അപ്പ് നടത്തി സഹായിക്കുന്നതിന് NHA ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ അഭിനന്ദിച്ചിട്ടുണ്ട്. ഈ ടീം വർക്കുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. Thank you.
first touch of love. Theme party jewelry. Tirur, Kottakkal, Puthanathani.